പുതുവർഷത്തിൽ പ്രേക്ഷകർക്ക് ക്രിസ്റ്റഫർ ടീമിന്റെ സമ്മാനം. ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവു ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. പുതുവർഷത്തിൽ പ്രേക്ഷകർക്ക് ക്രിസ്റ്റഫർ ടീമിന്റെ സമ്മാനം. മമ്മൂട്ടി ചിത്രത്തിന്റെ ടീസർ ജനുവരി 1 പുറത്തിറങ്ങുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും ബി ഉണ്ണികൃഷ്ണനും ഒന്നിക്കുന്ന ചിത്രമാണ് ക്രിസ്റ്റഫർ. വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഒരുമിച്ച ചിത്രമായിരുന്നു പ്രമാണി. ചിത്രം ശരാശരി നിലവാരത്തിന് മാത്രമേ അന്ന് അറിയപ്പെട്ടുള്ളൂ. മാത്രമല്ല, മമ്മൂട്ടിയുടെ നല്ല കാലമായിട്ട് കൂടി ചിത്രം വലിയൊരു വിജയം നേടാതെ പോയത് അക്കാലത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു. ക്രിസ്റ്റഫർ എന്ന ചിത്രം അതിനെല്ലാം മാറ്റം കുറിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കൂട്ടുകെട്ട്. ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഉദയകൃഷ്ണയാണ്. ഇപ്പോഴത്തെ ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള അണിയറക്കാർ ഈ ഒരു അപ്ഡേറ്റുമായി പുറത്തു വന്നിരിക്കുകയാണ്. ആരാധകർക്കുള്ള പുതുവത്സര സമ്മാനമായിട്ടാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ജനുവരി 1 വൈകിട്ട് 6 എത്തുമെന്നുള്ള വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റഫറിന്റെ പുതിയൊരു പോസ്റ്റർ കൂടി പതിവ് പോലെ തന്നെ ഈ ചിത്രത്തിന്റെ പോസ്റ്ററുകളിൽ കാണുന്ന ആ ഒരു പുതുമകൾ ഈ ഒരു പോസ്റ്ററിലുമുണ്ട്. ജനുവരി 1 കൃത്യം 6 PM വൈകിട്ട് ഈ ഒരു ചിത്രത്തിന്റെ ടീസർ പുറത്തുവരും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ടീസർ ലോഡിംഗ് എന്നുള്ള പോസ്റ്റർ, മമ്മൂട്ടിയുടെ കൈകളിൽ ഒരു തോക്കുമായി ആ ഒരു പോസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജീൻസ് ധരിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കാലിനോട് ചേർന്ന് തോക്ക് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന രീതിയിൽ മമ്മൂക്കയുടെ ഒരു പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും തോക്കിൻ്റെതായിട്ടുള്ള ഒരു കളി തന്നെ ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എൻ ഓട്ടോബയോഗ്രഫി ഓഫ് എ വിജിലന്റ് കോപ്പ് എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ പുറത്തു വന്നിരിക്കുന്നത്. അമല പോൾ, സ്നേഹ, ഐശ്വര്യലക്ഷ്മി എന്നിവരാണ് നായികമാരായി എത്തുന്നത്. തെന്നിന്ത്യൻ താരം വിനയ് റായും ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പോസ്റ്റർ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ദിലീഷ് പോത്തൻ, സിദ്ദിഖ്, ജിനു എബ്രാഹാം, വിനിത കോശി, വാസന്തി തുടങ്ങിയവരോടൊപ്പം തന്നെ 35 പുതുമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ എത്തുന്നത്. ഓപ്പറേഷൻ ജാവ ഒരുക്കിയ ഫൈസി സിദ്ദിഖാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. സംഗീതം ജസ്റ്റിൻ വർഗീസ്, എഡിറ്റിംഗ് മനോജ്. ഏതായാലും വലിയ പ്രതീക്ഷകളാണ് ഈ സിനിമയ്ക്ക് മേൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഓരോ പോസ്റ്ററുകളും ആ ഒരു പ്രതീക്ഷ നാൾക്കുനാൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുവരെ ബി ഉണ്ണികൃഷ്ണന്റെയും അതുപോലെ തന്നെ ഉദയകൃഷ്ണയുടെയും വലിയ പരാജയങ്ങളുടെ കാലങ്ങളാണ് കടന്നുപോയത്. അതെല്ലാം തന്നെ 2023 മാറ്റിക്കുറിക്കും എന്നുള്ള പ്രതീക്ഷകളാണ് ഇപ്പോൾ ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.